ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ സക്കറിയ എന്ന് പറയുന്ന കഥാകൃത്ത് എഴുതിയ ഒരു ചെറിയൊരു കഥയാണ് ആർക്കറിയാം എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കം തന്നെ, അതായത് നമുക്ക് ബൈബിൾ വായിക്കാത്തവർക്ക് കഥ എന്താണെന്ന് അറിയാതെ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ പോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് യൂദയിലെ ബെത്ലഹേമിൽ യേശു ജനിച്ചപ്പോഴത്തേക്കും കിഴക്ക് നിന്ന് ജ്ഞാനികൾ, അതായത് അറിവുള്ളവർ വന്നിട്ട് ജെറുസലേമിൽ വന്നിട്ട് ഈ യഹൂദരുടെ രാജാവ്, അതായത് അന്നത്തെ സമയത്ത് താഴ്ന്ന ഇതവരായിട്ടുള്ള അവരുടെ താഴ്ന്ന ആൾക്കാരുടെ രാജാവായിട്ട് ജനിച്ച ആളെവിടെയെന്ന് അവരൊന്ന് ചോദിക്കുകയുണ്ടായി. ഇത് കേട്ട് ഈ ഹെറോദേസ് രാജാവൊക്കെ പേടിച്ചു. കാരണം താഴ്ന്ന അധികം രക്ഷപ്പെടുത്താൻ വേണ്ടി രാജാവ് വന്നാൽ അവരുടെ കളിയൊന്നും പിന്നെ നടക്കത്തില്ലല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ഈ ഹെറോദേസ് രാജാവ് എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഒരു കുറേ പേരെ, കുറേ പട്ടാളക്കാരെ ഏർപ്പെടുത്തി, അതായത് ആ സമയത്ത് അവിടെ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയുക എന്ന് പറഞ്ഞുകൊണ്ട്. കാരണം ഏതാണ് ആ രക്ഷകൻ എന്ന് അവർക്കറിയില്ല. അപ്പം ആ സമയത്ത് ജനിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും കൊന്നുകളയുക എന്ന് ഒരു നിബന്ധന അയാൾ ഇറക്കുകയും കുറേ പട്ടാളക്കാർ ആ സമയത്ത് ജനിച്ച കുഞ്ഞുങ്ങളെയൊക്കെ കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ള, അതായത് ആർക്കറിയാം എന്ന് സർക്കാർ എഴുതിയതിനകത്ത് പറയുന്നത്, ഈ പട്ടാളക്കാരൻ, ഒരു പട്ടാളക്കാരൻ വളരെ ക്ഷീണിച്ച അവശനായിട്ട് ഒരു വേശ്യാലയത്തിൽ വന്ന് കയറുന്നതായിട്ടാണ് നമ്മളെ കാണി, അതുകൊണ്ടാണ് നമ്മളെ ഈ ഒരു കഥ കൊണ്ടുപോകുന്നത് ആ ഒരു സ്ഥലത്തേക്കാണ്. അപ്പം അവിടെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് ഒരു സ്ത്രീ വന്ന് ചോദിക്കും, അവിടുത്തെ മെയിനായിട്ടുള്ളൊരു സ്ത്രീ വന്ന് ചോദിക്കുവാണ് ഏത് സുഗന്ധദ്രവ്യ വീട്ടാണ് വെള്ളം തിളപ്പിക്കേണ്ടതും പുള്ളിക്ക് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ന് ചോദിക്കുകയാണ്. അപ്പം പുള്ളിയുടെ രണ്ട് കയ്യിലും എന്താണ്, ചോരയാണ്. അതായത് അദ്ദേഹം ആ കുട്ടികളെയെല്ലാം അന്നേരം ജനിച്ച സമയത്തുള്ള കുട്ടികളെല്ലാം കൊന്നിട്ടാണ് അദ്ദേഹം വന്നവിടെ നിൽക്കുന്നത്. അപ്പം ഈ ചോരയുടെ മണം, അല്ലെങ്കിൽ ഈ ചോര കഴുകിക്കളയാൻ പറ്റുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹം അത്രയും പാപം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്, അയാൾക്ക് തന്നെ സ്വയം ബോധ്യമുണ്ട്. അയാൾക്ക് പക്ഷേ വേറെ വഴിയില്ല, കാരണം അന്ന് ഭരിക്കുന്നവരെ എന്താണ് അവർക്ക് അനുസരിച്ചേ പറ്റത്തുള്ളല്ലോ. അപ്പം ഈ ഒരു ഇത് കഴുകി കളയാൻ പറ്റുന്നത് ഏതാണോ ഉള്ളതെന്നാണ് അദ്ദേഹം തിരിച്ച് ചോദിക്കുന്നത്. അപ്പം തിരിച്ച് ഈ ഒരു വേശ്യാലയത്തിലുള്ള ആ സ്ത്രീ തിരിച്ച് അയാളോട് ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു നിങ്ങൾ, നിങ്ങൾക്ക് ഇപ്പം എന്താണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നും, അതുപോലെ തന്നെ നിങ്ങൾ ഈ കൊന്ന കുട്ടികളിൽ ചിലപ്പം ആ ഒരു രാജരക്ഷ, അതായത് മറ്റുള്ളവരുടെ രാജാവുണ്ടെന്ന് അല്ലെങ്കിൽ രക്ഷകനുണ്ടെന്നുണ്ടെങ്കിൽ ആ രക്ഷകൻ എന്ന് പറയുന്നത് നമ്മുടെയും രക്ഷകൻ കൂടെയല്ലേ. അതായത് ഇവരും എന്ന് പറയുന്ന ഒരു അധികാരത്തിന് താഴെ താമസിക്കുന്ന, അല്ലെങ്കിൽ താഴെ ജീവിക്കുന്നവരാണ്, അതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം ആ അധികാരത്തിൻ്റെ ഭവിഷ്യത്തുകൾ, അല്ലെങ്കിൽ ആ അധികാരം നല്ല രീതിയിലല്ല അവർ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നത് ഇവർ കൂടെയാണ്. ഈ പട്ടാളക്കാരനായാലും ഈ വേശ്യകളായ അവരും അത് അനുഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എന്താണ്, അപ്പം നമ്മുടെ കൂടെ രക്ഷകനെയല്ലേ ഈ നിങ്ങൾ ഈ കൊല്ലാൻ ശ്രമിക്കുന്നതെന്ന് അവർ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾ ഇത്ര അധികം കുഞ്ഞുങ്ങളെ കൊന്നു, ആ കുഞ്ഞുങ്ങൾക്കറിയുമോ നിങ്ങൾ അയാളെ കൊല്ലാൻ ചെല്ലുകയാണെന്ന്, അയാൾക്ക് മനസ്സിലാകുമോ എന്ന്, ആ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് ആ വേശ്യ തിരിച്ച് അയാളോട് ചോദിക്കുകയാണ്, ആ സ്ത്രീ അയാളോട് തിരിച്ച് ചോദിക്കുകയാണ്. ഒന്നിനും അയാൾക്ക് മറുപടിയില്ല. അതുപോലെ തിരിച്ച് അവർ ചോദിക്കുകയാണ്, അപ്പോൾ ഈ കൊന്ന കൂട്ടത്തിൽ തന്നെ ആ ഒരു രാജാവ്, അതായത് ആ ഒരു രക്ഷകനുണ്ടെന്നുണ്ടെങ്കിൽ ഇനി നിങ്ങൾ കൊല്ലാൻ പോകുന്ന, ഇനി നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ എന്തിനാണ് കൊല്ലുന്നത്? അപ്പം അവൻ, അപ്പം ആ രക്ഷകൻ ഇത്രയും കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക്, അതായത് അവനാ അത്രയും കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക്, ഈ പട്ടാളക്കാർ കൊല്ലുന്ന അത്രയും കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് അവൻ ഉത്തരം പറയേണ്ടേ? ഇങ്ങനെ 1000 കുഞ്ഞുങ്ങളുടെ ചോരയിലൂടെയാണ് ഒരു രക്ഷകൻ വരുന്നത്. രക്ഷകൻ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ വരുന്നവനാണ്. ഓക്കെ, അപ്പം എങ്ങനെ വരുന്ന ഒരാൾ ഇത്രയും കുഞ്ഞുങ്ങളുടെ ചോരയ്ക്ക് എങ്ങനെ ഉത്തരം പറയും എന്നൊരു ചോദ്യം കൂടെ അവർ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം ഈ പട്ടാളക്കാരൻ കുളിച്ച് വിശ്രമിക്കുക, അതായത് ഉറങ്ങാൻ കിടക്കുകയും ആ അദ്ദേഹം കിടക്കുന്ന ആ ഒരു കട്ടിലിനടി ഇടയിൽ കൂടെ, അല്ലെങ്കിൽ സമീപത്ത് കൂടെ എന്താണ് ഒരു കുറച്ച് പേർ നടന്നു പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, അതൊരു പൂച്ചയുടെ കുഞ്ഞാണെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഒരു ചെറിയ ചിരിയുണ്ട്. അപ്പം അയാൾക്ക് മനസ്സിലായി കാണുമായിരിക്കും എന്താണ് ആ ഒരു കുഞ്ഞ്, അല്ലെങ്കിൽ ആ ഒരു രക്ഷകൻ അവിടെ ആ ഒരു വേശ്യയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായിരിക്കുന്നു. അപ്പം അയാളുടെ ആ ഒരു, അയാൾക്ക് മനസ്സിലായ കാര്യം വളരെ സത്യം തന്നെയായിരുന്നു. അയാളുടെ ആ ഒരു കട്ടിലിനെ കടന്നു പോയത്, അല്ലെങ്കിൽ കട്ടിലിൻ്റെ സമയത്തൂടെ കടന്നു പോയത് യേശു ക്രിസ്തു, അതായത് ആ കുഞ്ഞും, യേശു കുഞ്ഞും അതുപോലെ തന്നെ അതായത് യേശു ക്രിസ്തുവിൻ്റെ അച്ഛനും അമ്മയും, പിന്നെ ആ വേശ്യാലയത്തിലെ സ്ത്രീകളും തന്നെയാണ് പോയത്. അതായത് അത്രയും കുഞ്ഞുങ്ങളിൽ നിന്ന്, അതായത് ഇവർ എന്തായാലും ആ ജനിച്ച രക്ഷകനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഈ പട്ടാളക്കാരെ നിയോഗിച്ചിരിക്കുന്ന ഭരണകൂടം. അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആ വേശ്യാലയത്തിൽ ഒരിക്കലും കുഞ്ഞുങ്ങളെ തേടി ആരും വരില്ല എന്നൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വേശ്യാലയത്തിലായിരുന്നു അവർ അഭയം പ്രാപിച്ചത്. ആ സമയത്ത് പട്ടാളക്കാരൻ ഉറങ്ങിയ സമയത്ത് അവിടെ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പം വേശ്യാലയത്തിലെ സ്ത്രീ മാതാവായിട്ടുള്ള മറിയത്തിനോട് പറയുന്നുണ്ട്,
രക്ഷകനായിട്ട് ഈ കുഞ്ഞ് വളർന്നു വരുമ്പോഴത്തേക്കും അവരെ കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തണമെന്ന് അവരോട് പറയണം. അതായത് അവരെ പോലെ കഷ്ടം അനുഭവിക്കുന്ന എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് അവർ പറയുകയാണ്. അപ്പം ഇതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്, സക്കറിയയുടെ ആർക്കറിയാമെന്ന കഥ.